എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പിണറായി വിജയൻ വടകരയിലെത്തി. വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപത്തെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ആവേശോജ്ജലമായ വരവേൽപ്പാണ് പിണറായിക്ക് ലഭിച്ചത്. ആർപ്പു വിളികളോടെയും മുദ്രാവാക്യം വിളികളോടെയും വടകരയുടെ തെരഞ്ഞെടുപ്പ് പൂരപ്പറമ്പിലേക്ക് പിണറായി എത്തുന്ന കാഴ്ച പ്രവർത്തകരിൽ ആവേശ തിരമാല തീർത്തു. സഖാവ് പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി കേരളം മുഴുവൻ നോക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് എന്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ മംഗലം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇവിടെ ഉരുത്തിരിഞ്ഞൊരുങ്ങി വന്നിട്ടുള്ള ഒരു മുദ്രാവാക്യം മാത്രമേ കേരളത്തിലുള്ളൂ. അതൊരു തരംഗമായി കൊടുങ്കാറ്റായി ഈ കേരളം മുഴുവൻ അലയടിച്ചു വരികയാണ്. ഞാൻ സമീപിച്ചവരെല്ലാം ഒരു ഉത്തരം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു വോട്ട് സഖാവ് പിണറായി വിജയന്. ഈ കേരളത്തിലെ ജനങ്ങൾ അവരുടെ വോട്ടുകൾ മുഴുവൻ സഖാവ് പിണറായി വിജയൻ നൽകുക. പിണറായിക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യുക എന്നതാണ്. എൽ ഡി എഫിൻ്റെ വടകര മണ്ഡലം സ്ഥാനാർത്ഥിയായ എനിക്ക് വോട്ട് ചെയ്യുക എന്നതാണ്. നിങ്ങളെ മഹത്തായ കൃത്യം നിർവഹിക്കണം എന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഒരാളുടെ കണ്ണീരിൻ്റെ കഥ പറയുന്നു. ഞാൻ പറയുന്നു, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാക്ഷ്യപ്പെടുത്തി, 3.5 കോടി ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സഖാവ് പിണറായി വിജയനും ഈ നാട്ടിൽ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഉയർത്തിവിട്ട ആ കൊടുങ്കാറ്റിൽ ഇവിടെ പറയുന്ന നുണക്കഥകളും കള്ളക്കഥകളും ഒരു ചീട്ടുകൊട്ട ആരും പോലെ തകർന്നു വീഴും എന്ന കാര്യത്തിൽ സംശയമില്ല. April 6 വോട്ട് രേഖപ്പെടുത്തി, May 2 തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിൽ 3 അക്കമുള്ള MLA മാരുടെ പിന്തുണയോടുകൂടി ബഹുമാനപ്പെട്ട സഖാവ് പിണറായി നേതൃത്വത്തിലുള്ള ഭരണത്തുടർച്ചയുണ്ടാകും. അതിൽ അനുകൂലമായി കൈവക്കാൻ ഈ പ്രബുദ്ധമായ ചരിത്ര പ്രധാനമായ കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനമായ വടകരയിൽ നിന്നും ഒരാൾ കൈവക്കാൻ, അദ്ദേഹത്തെ അനുകൂലമായി കൈവക്കാൻ ഉണ്ടാവുമെന്ന പ്രതിജ്ഞയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത് എന്നത് നാം കാണേണ്ടതായിരുന്നു. അതിന് കാരണം ദേശീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ്. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാനുള്ള വലിയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മതനിരപേക്ഷതയ്ക്ക് സംരക്ഷണം നൽകുന്ന ഭരണഘടന ഭരണഘടനയെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒട്ടേറെ മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇത് ഒരു ഭാഗത്ത് നടക്കുന്നു. മതനിരപേക്ഷത ഭരണഘടന ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള ചെറുതും വലുതുമായ പ്രസ്ഥാനങ്ങൾ രാജ്യം തകർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെല്ലാം രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന
ഇടതുപക്ഷത്തെ പ്രതീക്ഷയോടെയാണ് നോക്കി കാണുന്നത്. നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് മാത്രമാണ് ഇന്ന് ഒരു സംസ്ഥാനത്ത് മാത്രമേ അത്തരമൊരു ഗവൺമെന്റ് ഉള്ളൂ. അത് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെയും എൽ ഡി എഫ് ഗവൺമെന്റിനെയും ഈ പ്രസ്ഥാനങ്ങളാകെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉയർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാകെ അതീവ താല്പര്യത്തോടെയാണ് കാണുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്നിവരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അത്രയധികം പ്രാധാന്യത്തോടെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ ആ ശക്തികളെല്ലാം കാണുന്നത്. മതനിരപേക്ഷത സംരക്ഷിക്കുന്ന പ്രശ്നം പറയുമ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാനാവണം. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷമാണെന്ന് പറയുന്ന ചില പാർട്ടികൾക്ക് ഈയൊരു നിലപാട് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാനാവുന്നില്ല. പലപ്പോഴും വർഗീയതയുമായി സമരസപ്പെട്ടാണ് പോകുന്നത്. അതിൻ്റേതായ പ്രശ്നങ്ങൾ വലിയ തോതിൽ രാജ്യത്തുയർന്നു വരുന്നതും നാം കാണുകയാണ്. ഇന്ത്യയിലെ വലിയൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഇന്നും വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള പാർട്ടി കൂടിയാണ്. പക്ഷേ മതനിരപേക്ഷ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കോൺഗ്രസ്സിന് സ്വീകരിക്കാൻ കഴിയുന്നുവെന്ന് ആരും വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ്സുകാരായവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനിവിടെ വേദിയിൽ ശ്രീ സുരേഷ് ബാബുവിനെ കാണുന്നു. പിന്നെ അതേപോലെ കേരളത്തിലെ ഒട്ടേറെ എൽ ഡി എഫ് വേദികളിൽ പി സി ചാക്കോ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഇതോടൊപ്പം നമ്മുടെ എൽ ഡി എഫ് വേദികളിൽ റോസക്കോ ടീച്ചറും സംസാരിക്കുന്ന നില വന്നിരിക്കുന്നു. ഇവരെല്ലാം കേരളത്തിലെ കോൺഗ്രസ് പ്രധാനികളായിരുന്നു എന്ന് നമുക്കറിയാം. ഇവരെല്ലാം കോൺഗ്രസിനോട് വിട പറയേണ്ടി വന്നതിൽ ഒരു കാരണമായി ഇനി വർഗീയ പ്രീണ നയവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്നിവരെ പറയുന്നിടത്ത് എത്തിയത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറമാണ് രാജ്യത്താകെയുള്ള പ്രശ്നങ്ങൾ. രാജ്യമാകെ മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടി വർഗീയ താല്പര്യത്തോടെ നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കൃത്യതയോടെയുള്ള സമീപനം കോൺഗ്രസ്സിന് കോൺഗ്രസ് നേതാക്കൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞുവെന്ന് പറയാൻ പറ്റില്ല. എല്ലായിടങ്ങളിലും നമുക്ക്
കാണാൻ കഴിഞ്ഞത് വർഗീയതയുമായി സമരസപ്പെട്ടു പോകലാണ്. ഇത്തരമൊരു സമരസപ്പെടലിൻ്റെ ദുരന്തം ഏറ്റവും അധികം അനുഭവിക്കുന്ന പാർട്ടിയുമാണ് കോൺഗ്രസ്. നമുക്കറിയാം കോൺഗ്രസിലെ പല പ്രമുഖരും നേരത്തെ കേന്ദ്രമന്ത്രിമാരായിരുന്നവർ പാർലമെൻറ് അംഗങ്ങളായിരുന്നവർ AICC നേതാക്കളായിരുന്നവർ സംസ്ഥാനത്തിൽ പ്രധാനികളായിരുന്നവർ സംസ്ഥാന മന്ത്രിമാരായിരുന്നവർ സംസ്ഥാനത്തെ MLA മാരായിരുന്നവർ അങ്ങനെയൊരു വൻനിര കോൺഗ്രസ് നേതാക്കളാണ് BJPയിൽ ചേക്കേറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണിത്? കോൺഗ്രസും BJPയും തമ്മിലുള്ള അതിർവരമ്പ് വളരെ നേർത്തുപോയി. ബോധപൂർവം വർഗീയ പ്രശ്നങ്ങൾ ഉയർത്തി മതനിരപേക്ഷതയെ തളർത്താൻ വേണ്ടി നീക്കങ്ങളുണ്ടാകുമ്പോൾ ആ വർഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി ഉയർന്നു വരുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും സ്വയം എടുത്തണിയുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കാണാൻ നമുക്ക് കഴിഞ്ഞത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വരും. എല്ലാറ്റിലേക്കും ഇപ്പോൾ കടന്നു പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഭക്ഷണം ഒരു വർഗീയ പ്രശ്നമാക്കുമെന്ന് നമ്മളാരും മുൻപ് കരുതിയിട്ടില്ല. പക്ഷേ അതും നമുക്ക് കാണേണ്ടി വന്നു. അടുക്കളയിൽ പാഞ്ഞുകയറുന്ന സംഘപരിവാറുകാരെയും അവിടെ സൂക്ഷിച്ച ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷ്യസാധനങ്ങളെടുത്ത് ഇത് താൻ കഴിക്കുന്ന ഭക്ഷ്യസാധനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നതും എല്ലാം നമുക്ക് കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നു. അത്തരം ഘട്ടത്തിൽ അതിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അതിനോടൊപ്പം ചാരി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെയും നമുക്ക് കാണാനായി. എന്തിനധികം പറയുന്നു, ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് എപ്പോഴും വലിയ പോരാട്ടമാണല്ലോ. എല്ലാ പാർട്ടി പ്രവർത്തകരും ഏത് പാർട്ടിയുടെയും വീറോടെ രാഷ്ട്രീയ പോരാട്ടം നടത്തിയ ഒന്നാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചു വന്ന് പിന്നെ കോൺഗ്രസ് അല്ലാതെ ആകുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതാണ് ഗോവയിൽ സംഭവിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന പാർട്ടി ഒറ്റ പാർട്ടിയെ നിലക്കെടുത്താൽ കോൺഗ്രസിനായിരുന്നു കൂടുതൽ അംഗങ്ങൾ. പാർലമെൻ്ററി കീഴ്വഴക്കമനുസരിച്ച് അത്തരമൊരു പാർട്ടിക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുക. പക്ഷേ ഗോവയിൽ കോൺഗ്രസ്സിനത് കഴിഞ്ഞില്ല. കാരണം മത്സരത്തിൽ ജയിച്ചു വന്ന കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സായല്ല നിന്നത്, നേരെ അവർ BJPയിലേക്ക് പോയി. അങ്ങനെയാണ് കൂടുതൽ അംഗങ്ങളുടെ പിന്തുണയില്ലാത്ത BJPക്ക് ഗോവയിൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിഞ്ഞത്. ഇത് ഗോവ കൊണ്ട് നിന്നില്ല, മണിപ്പൂരിൽ നമ്മൾ കണ്ടു, മധ്യപ്രദേശിൽ കണ്ടു, കർണാടകയിൽ കണ്ടു, നമ്മുടെ മാഹിയിൽ നിന്നാണല്ലോ പോണ്ടിച്ചേരി തുടങ്ങുന്നത്. അവസാനം
പോണ്ടിച്ചേരിയിലും കോൺഗ്രസിൻ്റെ പ്രധാനികളടക്കം ബി ജെ പിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ത്രിപുരയിൽ കോൺഗ്രസിൻ്റെ നിയമസഭാ പാർട്ടി ആകെ ബി ജെ പി ആയി മാറുന്നത് നമ്മൾ കണ്ടു. കൂട്ടത്തിൽ നമ്മൾ ഓർക്കണം, ചില ബി ജെ പി നേതാക്കൾ വന്നിട്ട് ത്രിപുര ഇവിടെ ആവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. ത്രിപുരയിൽ ബി ജെ പിക്ക് ശക്തി നൽകിയത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിൻ്റെ ആകെ നിയമസഭാംഗങ്ങൾ ബി ജെ പി ആയി മാറുകയായിരുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. ഈ തരത്തിൽ ആളുകൾ തെരഞ്ഞെടുപ്പ് ജയിച്ചവർ പോലും ബി ജെ പി ആയി മാറുന്നതിൻ്റെ മടിയില്ല. എം എൽ എ ആയി നിൽക്കുന്നവർ ബി ജെ പി ആയി മാറുന്നതിന് മടിയില്ല. സ്വയം വിൽപ്പനക്ക് വെച്ച കൂട്ടരായി കോൺഗ്രസ് മാറുന്നു. ഈയൊരു അഖിലേന്ത്യാ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ കാര്യങ്ങൾ നാം കാണേണ്ടത്. കേരളത്തിലെ നേരത്തെ ഒരു വാദഗതി ചിലർ ഉയർത്തിയിരുന്നു. ആ വാദഗതി ഉയർത്തിയത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. അവർ പറഞ്ഞത് ഇവിടെ കോൺഗ്രസും യു ഡി എഫും ദുർബലപ്പെട്ടു പോയാൽ ബി ജെ പിയാണ് ശക്തമായി വരിക എന്ന്. കേട്ടാൽ തോന്നും കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നത് കോൺഗ്രസും യു ഡി എഫുമാണെന്ന്. നമുക്കറിയാം കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കുന്നത്, ശക്തമായി ഇതേവരെ പ്രതിരോധിച്ചിട്ടുള്ളത് എൽ ഡി എഫാണ്, ഇടതുപക്ഷമാണ്. അതിൻ്റെ ഭാഗമായാണ് ബി ജെ പിക്ക് ഇവിടെ കരുത്താർജിക്കാൻ കഴിയാതിരുന്നത്. എന്നാൽ ആ ബി ജെ പിയുമായി രഹസ്യമായ നീക്കങ്ങളിലൂടെ തങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കാൻ, ബി ജെ പിയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ നീക്കങ്ങൾ നടന്നത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ്. കുപ്രസിദ്ധമായ പോലീബി, അതിന് തുടക്കം കുറിച്ച മണ്ണാണിത്. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നൊരു കാര്യമായിരിക്കും, വടകരയും ബേപ്പൂരും. ഇപ്പം അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പക്ഷേ ജനങ്ങളുടേതായൊരു കരുത്തുണ്ട്. ആ കരുത്ത് ചിലപ്പോൾ ഒന്നും കൂട്ടൻ രണ്ടു ദിവസം വരിക, അത് വല്ലാത്തൊരു കണക്കായി മാറും. അതാണ് ജനങ്ങളുടെ കരുത്തിൻ്റെ പ്രത്യേകത. ഇവിടെ പോലീബി സഖ്യം ഉണ്ടാക്കുമ്പോൾ കണക്കൂട്ടിയത് ഈ കണക്കായിരുന്നു. ഇത്ര വോട്ട് കോൺഗ്രസിന്, ഇത്ര വോട്ട് ലീഗിന്, ഇത്ര വോട്ട് ബി ജെ പിക്ക്, സമം ഇത്ര വോട്ട്. അപ്പോൾ ഇവിടെ ജയിച്ചു വരുന്നതിന് പ്രയാസമില്ല. ബേപ്പൂരിൽ ഇതേ കണക്ക് കൂട്ടി സമം കണക്കാക്കി ജയിക്കുന്നതിന് പ്രയാസമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജനം ആ കണക്കൊക്കെ തെറ്റിച്ചു. കാരണം മഹാഭൂരിപക്ഷം, ഭൂരിപക്ഷ വിഭാഗത്തിലായാലും ന്യൂനപക്ഷ വിഭാഗത്തിലായാലും മഹാഭൂരിപക്ഷം മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയ്ക്ക് പോർലേറ്റുകൂടാ. ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷതയുടെ വിളനിലം എന്ന സ്ഥാനത്തിന് കളങ്കമേറ്റുകൂടാ. വടകര അതിന് സമ്മതിക്കില്ല, ബേപ്പു അതിന് സമ്മതിക്കില്ല എന്ന നിലപാടായിരുന്നു ആ കാലത്ത് ഈ മണ്ഡലങ്ങളെടുത്തത്. അവിടെയാണ് ജനങ്ങളുടെ ശക്തി, അവിടെയാണ് മതനിരപേക്ഷതയുടെ കരുത്ത്. അവസരവാദത്തിന് ശക്തമായ തിരിച്ചടി ഏൽക്കുന്ന സ്ഥിതിയാണ്
ആ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പക്ഷേ പരീക്ഷണം അവസാനിച്ചു, പിന്നെയും തുറന്നല്ലോ. ഇപ്പോൾ പല വാർത്തകളും പിന്നീടും വന്നല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു നിൽക്കുന്നു. അന്ന് ഗവൺമെന്റ് ഉണ്ട് UDF-ന്റെ. അപ്പോൾ RSS നേതാവ് പരസ്യമായി പറയുകയാണ്, ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ് നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് നല്ല ഓർമ്മ വേണം എന്ന്. അന്നത് രഹസ്യമായി നടത്തിയൊരു ധാരണയായിരുന്നു, പരസ്യമായിട്ടില്ല. ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ ചില കാര്യങ്ങൾ, അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. കേരളത്തിലെ BJP എങ്ങനെയെങ്കിലും നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. അക്കൗണ്ട് തുടങ്ങാൻ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റിൽ കോൺഗ്രസിന് ജയിച്ചു വരണം. അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന നേമം മണ്ഡലം BJP രാജഗോപാൽ മത്സരിക്കുന്നു. രാജഗോപാലിനെ ജയിപ്പിക്കാം, പകരം ഇപ്പുറത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം. ഇതാണ് അന്നുണ്ടാക്കിയ കരാർ. അത് രണ്ടു കൂട്ടരും സമ്മതിച്ചു. അന്ന് ഞങ്ങളത് പറഞ്ഞപ്പോൾ അത് രണ്ടു കൂട്ടരും സമ്മതിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലായി യാഥാർത്ഥ്യം പുറത്തു വന്നു. കാരണം ജയിച്ച രാജഗോപാൽ പരസ്യമായി പറഞ്ഞു, എനിക്ക് കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെയാണ്. ഇത് പ്രാദേശികമായൊരു നീക്കുപോക്കാണ്. പ്രാദേശികമായ നീക്കുപോക്ക് ഇനിയും തുടരും. ഇതൊക്കെ BJP ഗുണത്തിനാണ്. അത് പ്രാദേശിക നീക്കുപോക്ക് ഇനിയും തുടരും. ഇത് BJP ഗുണത്തിനാണ്. ഇതാണ് രാജഗോപാൽ പറഞ്ഞു വെച്ചത്. UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചത് സുരേന്ദ്രനാഥൻ പിള്ളയായിരുന്നു. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഇപ്പോൾ ഞാനായിരുന്നു UDF സ്ഥാനാർത്ഥി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു, കോൺഗ്രസ്സുകാരെ കാണുന്നേയില്ല. നിയമം കോൺഗ്രസ്സുകാർ കണക്കാക്കുന്നത് അവരുടെ ഒരു ശക്തി കേന്ദ്രത്താണ്, അവിടെയാണ് കോൺഗ്രസ്സുകാരെ കാണാത്തത്. കോൺഗ്രസ് നേതാക്കന്മാരോട് പരാതിപ്പെട്ടു, ഒരു ഫലവും ഉണ്ടായില്ല. പോളിംഗ് ദിവസമായി, കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ്സുകാരും എല്ലാം BJP ക്യാമ്പിലാണ് കാണുന്നത്. വോട്ട് എണ്ണി, UDF വോട്ട് കാണാനേയില്ല, എല്ലാം BJP പോയി. പിന്നീട് UDF യോഗം ചേർന്നു, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചു, ആ അന്വേഷണ റിപ്പോർട്ട് വന്നു. അതിൽ പറഞ്ഞു, ഇവിടെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര്, അവരും BJP ആളുകളും കൂടി ഒരിടത്ത് യോഗം ചേർന്നു, ചിലത് കൈമാറി. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് വോട്ട് മറിച്ചു കൊടുക്കുന്ന നിലയുണ്ടായത്. ഇവരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷേ കോൺഗ്രസ് ഒരു നടപടിയും എടുത്തില്ല. ഇത്രയും കാര്യം അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്നയാൾ തന്നെ പരസ്യമായി പറയുന്ന നിലവന്നു. ഇത് ഇപ്പോഴുള്ള നിയമസഭ. ഈ തെരഞ്ഞെടുപ്പിൽ BJP എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നു. തലശ്ശേരിയിലും ഗുരുവായൂരും ദേവികുളത്തും അവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളപ്പെടുന്നു. തള്ളിയതാണോ, തള്ളാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതാണോ എന്നെല്ലാമുള്ള പ്രശ്നം വേറെ കിടക്കുന്നുണ്ട്. ഏതായാലും
ഈ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല. അത് ബോധപൂർവമായ ഒരു നീക്കമാണ് എന്ന് പല തലങ്ങളിലും സംശയിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന്, ബി ജെ പിയുടെ നേതാവ് പരസ്യമായൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പാർലമെൻ്റ് അംഗം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, ഗുരുവായൂരിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണം, തലശ്ശേരിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷംസീർ തോൽക്കണം. അതായത് രണ്ടിടത്തും യു ഡി എഫ് ജയിക്കണമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം നമ്മൾ കാണണം. കേരളത്തിലെ മതനിരപേക്ഷത പ്രശ്നങ്ങൾ വരുമ്പോൾ അതിശക്തമായ നിലപാടാണ് നമ്മൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പറയാൻ മെനക്കെടുന്നില്ല. പൗരത്വ നിയമ ഭേദഗതി പ്രശ്നം വന്നു. പൗരത്വ നിയമ ഭേദഗതി പ്രശ്നം വന്നപ്പോൾ രാജ്യത്ത് ഇടതുപക്ഷം ശക്തമായി അതിനെ എതിർക്കുന്ന നിലപാടെടുത്തു. കേരളത്തിൽ എൽ ഡി എഫ് അതിശക്തമായി അതിനെ എതിർത്തു. എൽ ഡി എഫ് ഗവൺമെൻറ് അന്ന് പ്രതിപക്ഷത്തോട് പറഞ്ഞു, ഈ പ്രശ്നം നമുക്ക് ഒന്നിച്ചെതിർക്കാലോ, ഞങ്ങളൊരു പരസ്യ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾ കൂടി അതിൽ ചേരണം, നമുക്കൊന്നിച്ചെതിർക്കാം. കെ പി സി സി അതിനെക്കുറിച്ച് ആലോചിക്കാൻ യോഗം ചേർന്നു. എന്നിട്ട് തീരുമാനിച്ചു, യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങളില്ല. എന്തേ, ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് എന്തിനാണെന്ന് മനസ്സിലാകായ്മയുണ്ടോ? അതിൻ്റെ ഭാഗമായി ഒരു വിഭാഗം ജനങ്ങൾ വലിയ തോതിലുള്ള അങ്കലാപ്പിലും ഭീതിയിലുമല്ലേ ഇവിടെ ഡിറ്റൻഷൻ ക്യാമ്പുകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരുക്കാൻ വരെ ബി ജെ പി അന്ന് തയ്യാറെടുക്കുകയായിരുന്നില്ലേ? അത്തരമൊരു കാര്യത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും മതനിരപേക്ഷതയുടെ സംരക്ഷണവും കാത്തുസൂക്ഷിക്കുന്നതിനായി ഒന്നിച്ച് പ്രതിഷേധിക്കാനിറങ്ങിയാൽ അത് വലിയൊരു കരുത്താവില്ലേ? എന്തേ, യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങളില്ല എന്ന നിലപാട് കോൺഗ്രസും യു ഡി എഫും എടുത്തത്? എൽ ഡി എഫിന് പ്രതിഷേധിക്കാൻ യു ഡി എഫിൻ്റെ സഹായമൊന്നും വേണ്ടാലോ? ആ പ്രതിഷേധം നടന്നു. എൽ ഡി എഫ് സർക്കാർ ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു, കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ചിലർ ചോദിച്ചു, അതെങ്ങനെയാണ് ഒരു നിയമം വന്നാൽ നടപ്പാക്കില്ല എന്ന് പറയുക? അപ്പോൾ പറഞ്ഞ മറുപടി, നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് തന്നെ. അതാണ് അത് തന്നെയാണ്. കാരണം ഭരണഘടനയാണ് രാജ്യത്ത് സുപ്രീം. ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായൊരു നിയമം നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ മൂല്യങ്ങളാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി തന്നെയാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ പരസ്യമായി ചിലർ പറഞ്ഞു, ഞങ്ങൾ ഈ ഘട്ടം കഴിഞ്ഞാൽ ഉടനെ ഇത് നടപ്പാക്കുമെന്ന്. അപ്പോഴും എൽ ഡി എഫ് സർക്കാർ ആവർത്തിച്ചു, ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിവിടെ നടപ്പാക്കില്ല എന്ന്. ഇപ്പോഴും പറയാനുള്ളത് ഇവിടെ നടപ്പാക്കില്ല എന്ന് തന്നെയാണ്. ഇതാണ് ഇവിടെ നാം സ്വീകരിച്ച നിലപാട്. അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ച് നിൽക്കുമ്പോഴാണ് ഗുരുവായൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പരസ്യമായൊരു നിലപാടെടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്,
പൗരത്വ നിയമ ഭേദഗതിയുടെ ഭാഗമായി പൂരിപ്പിച്ച് നൽകേണ്ട ഫോറം പൂരിപ്പിക്കുന്നതിന് ഞങ്ങൾ ഇന്ത്യൻ മുസ്ലിം ലീഗ് ലീഗ് പ്രവർത്തകർ ആവശ്യമായ സഹായം ചെയ്യും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? കേരളമെടുക്കുന്ന പൊതുസ്റ്റാൻഡ് ഇതിവിടെ നടപ്പാക്കില്ല എന്നുള്ളത്. നിയമസഭ, ഈ സ്ഥാനാർത്ഥി നിയമസഭയിൽ അംഗമാണ്, അദ്ദേഹവും കൂടി പിന്താങ്ങിക്കൊണ്ട് നിയമസഭയിൽ മുമേയം അംഗീകരിച്ചു. ഈ നിയമം നിയമ ഭേദഗതി പിൻവലിക്കണമെന്നായിരുന്നു ആ പ്രമേയം. എന്റെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് ഇദ്ദേഹം മാറിയത് അത് അദ്ദേഹത്തിൻ്റെ മാറ്റമാണോ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ മാറ്റമാണോ യു ഡി എഫിൻ്റെ മാറ്റമാണോ? അദ്ദേഹമാണത് പറഞ്ഞത്. ആ പറഞ്ഞ കാര്യം ശരിയല്ല എന്ന് ഏതെങ്കിലും ലീഗ് നേതാവോ യു ഡി എഫ് നേതാവോ പറഞ്ഞോ? എല്ലാ ചർച്ചകളിലും അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ന്യായീകരിക്കാനുള്ള വ്യഗ്രതയും കാണുന്നു. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ചിട്ടായാൽ പോലും തൽക്കാലം ഇവരുടെ വോട്ടിംഗ് പോരട്ടെ എന്ന അവസരവാദ നിലപാടിലേക്ക് പോവുകയാണ്. ഇവിടെ നാം കാണേണ്ടത് പൗരത്വ നിയമ ഭേദഗതിയുടെ ഭാഗമായി ഒരുങ്ങുന്ന ഡിറ്റൻഷൻ ക്യാമ്പുകളില്ലേ, ആ ക്യാമ്പുകളിൽ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമാണ് ചെന്നടിയുക എന്ന് കണക്കാക്കണ്ട. ഇപ്പം ആദ്യം ഒരു വിഭാഗത്തിന് നേരെയായിരിക്കും ലക്ഷ്യം വെക്കുക. പക്ഷേ ഫാസിസത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഫാസിസത്തിന് അഴിഞ്ഞാടാൻ അവസരം കിട്ടിയാൽ അത് പിന്നെ അതിൻ്റെ രൗദ്രഭാവം പ്രകടിപ്പിക്കും. പഴയ ഫാസിസ്റ്റ് ശക്തിയുടെ ഉദാഹരണത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ മ്യാൻമറിലുണ്ടായ അനുഭവം, അവിടുത്തെ റോഹിംഗ്യകളെ ആദ്യം അവിടെ നാട്ടിപ്പായിച്ചു, നമ്മളെല്ലാവരും അഭയാർത്ഥികളായി അവരുടെ കാര്യത്തിൽ വേദനിച്ചു. അന്ന് മ്യാൻമറിലെ ഭൂരിപക്ഷം ചിന്തിച്ചത് ഇത് ന്യൂനപക്ഷത്തിന് നേരെയുള്ളതാണല്ലോ, ഞങ്ങളെ ബാധിക്കില്ലല്ലോ എന്നാണ്. ഇപ്പൊ എന്തായി? മ്യാൻമറിലെ ഭൂരിപക്ഷത്തിന് നേരെ അവിടുത്തെ ഫാസിസ്റ്റ് ശക്തി തിരിയാണ്. ഇത് ഫാസിസത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോ പൗരത്വ നിയമ ഭേദഗതി വന്ന് ഡിറ്റൻഷൻ ക്യാമ്പ് ഒരുങ്ങി ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമാണ് അതിനകത്ത് പോവുക എന്ന് കാണണ്ട. ആരൊക്കെയാണോ തങ്ങൾക്ക് അനഭിമതർ അവർക്കെല്ലാമുള്ള കേന്ദ്രമാണ് അത് എന്നിടത്തേക്ക് ഫാസിസം മാറും അങ്ങനൊരു അവസ്ഥ വന്നാൽ. അപ്പോൾ അത്തരം പ്രവണതകൾ ശക്തിപ്പെടുത്താതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആ പ്രവണതയോടുകൂടി നീങ്ങുന്ന ശക്തികളെ കഴിയാവുന്നത്ര ദുർബലപ്പെടുത്തുക, കരുത്താർജിക്കാൻ അവസരം നൽകാതിരിക്കുക, അതേറ്റവും പ്രധാനമാണ്. ഇവിടെ അവർക്ക് സഹായം നൽകാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ എന്നത് നാം കാണുന്നത്. ഇവിടെ പഴയ സി കെ പത്മനാഭൻ, നമ്മുടെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ പഴയ പ്രസിഡന്റ്, ഇപ്പോഴും ബി ജെ പിയുടെ പ്രധാന നേതാക്കളിലൊരാൾ, അദ്ദേഹം വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ട് ഇതിനിടക്ക് രാജഗോപാലിന് ശേഷം. അത് ഒരു തെരഞ്ഞെടുപ്പിൽ നടന്ന ചർച്ചയാണ്. ആ ചർച്ചയിൽ ഇവരോടൊപ്പം ബി ജെ പിയുടെ പി പി മൂതനും സി കെ പത്മനാഭനും പിന്നെ അഖിലേന്ത്യാ തലത്തിലുള്ള ആർ എസ് എസിൻ്റെ ഒരു നേതാവും പിന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തുമാണ് ചർച്ച. അതിൽ പങ്കെടുത്ത ഒരാൾ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. നോക്കണം,
നാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് ആലോചിക്കണം. ബി ജെ പി എന്താണെന്ന് അറിയാത്തവരല്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ യു ഡി എഫോ അറിയാത്തതല്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ താൽക്കാലിക വിജയം നേടുന്നതിന് അത്തരമൊരു ആലോചന നടത്തുകയാണ്, അവരുടെ കുറച്ച് വോട്ടുകൾ ലഭിക്കുമോ നോക്കാൻ വേണ്ടി. അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതായി കേട്ടത് അതൊക്കെ പഴങ്കതിയല്ലേ എന്നാണ്. അതിലെന്തിനാ ഇപ്പോൾ പറയും? പഴങ്കതിയാണോ അത്? എവിടം വരെ എത്തുന്നു? ഏതുവരെ പോകുന്നു? അതല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്? നമ്മുടെ കേരളത്തിൽ തൽക്കാലം കുറച്ച് വോട്ടും രണ്ട് സീറ്റും കിട്ടുന്നതിന് വേണ്ടി നശിപ്പിക്കാൻ നോക്കുന്നത് നാടിൻ്റെ സൽപാരമ്പര്യത്തെയാണ്. മതനിരപേക്ഷതയുടെ വിളനിലമാണ് ഈ കേരളം. അതിനെ തകർക്കാനാണ് നോക്കുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ നീക്കങ്ങൾ പലയിടങ്ങളിലായി ഉണ്ടാവുകയാണ്. ഇതിലൂടെ എൽ ഡി എഫിനെ നേരിടാനാകുമോ എന്നാണ് നോക്കുന്നത്. എന്നാൽ നേരത്തെ ഇത്തരം ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. പഴയ വടകരയുടെയും വേപ്പൂരിൻ്റെയും അനുഭവം പറയുകയുണ്ടായി. പിന്നീടും അത് ആവർത്തിച്ചിട്ടുണ്ട്. നല്ല കരുതലോടെ ഇത്തരം കാര്യങ്ങളെ നേരിടാൻ നാം ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. പടച്ചുവിടുന്ന നുണകൾ, ആ നുണകൾ അതിനായുസ് യഥാർത്ഥ വിവരങ്ങൾ എത്തുന്നിടം വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നുണകളെ യഥാർത്ഥ വിവരങ്ങൾ എത്തിച്ചുകൊണ്ട് നേരിടുന്ന നിലയുണ്ടാവണം. ഇനി രണ്ട് മൂന്ന് ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പിലേക്കുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനമാകുമ്പോൾ വലിയ തോതിലുള്ള നുണകൾ പടച്ചുവിടാൻ ശ്രമിച്ചു എന്ന് വരും. ആ കാര്യത്തിൽ നാടിപ്പോഴേ ജാഗ്രതയിലാണ്. അതിനെ അതിൻ്റേതായ രീതിയിൽ തന്നെ മനസ്സിലാക്കാനും നേരിടാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. കേരളം ഇന്ന് എത്തി നിൽക്കുന്നത് തീർച്ചയായും നമ്മുടെ നാടിൻ്റെ പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉയർന്ന ഘട്ടത്തിലാണ്. ഒരുപാട് വികസന പരിപാടികൾ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുണ്ട്. നാടിൻ്റെ പുരോഗതിക്കുതകുന്ന ഒട്ടേറെ നടപടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നാം നേരിട്ട ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങൾ ജനങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ടാണ് നേരിട്ടത്. ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ഒരുമയോടെയും ഐക്യത്തോടെയുമാണ് നമുക്ക് നേരിടാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായി ഉണ്ടായ വിജയം അത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ്. എൽ ഡി എഫിൻ്റെയോ എൽ ഡി എഫ് സർക്കാരിൻ്റെയോ വിജയം മാത്രമല്ല, ജനങ്ങളാണ് അത്തരം വിജയത്തിൻ്റെ നേരവകാശി. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കൂടുതൽ ഉയരത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതായിരിക്കും. അതാകെ ആവർത്തിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ലൈഫ് മിഷൻ്റെ ഭാഗമായി 2.5 ലക്ഷം വീട്ടിലധികം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ എൽ ഡി എഫ് പറഞ്ഞിട്ടുള്ളത് അടുത്ത 5 വർഷം കൊണ്ട് 5 ലക്ഷം വീട് കൂടി ഈ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ച് നൽകുമെന്നാണ്. ഇതൊക്കെ എൽ ഡി എഫിനല്ലാതെ മറ്റാർക്ക് പറയാൻ കഴിയും? യു ഡി എഫിന് കഴിയോ? യു ഡി എഫ് ആ ക്ഷേമ പെൻഷൻ 600 ഉണ്ടായിരുന്ന കാലത്ത് 18 മാസത്തെ 1.5 കൊല്ലത്തെ കുടിശ്ശികയാക്കി കളഞ്ഞവരാണ്.
അത് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോഴാണ് കൊടുത്തു തീർത്തത്. അതാണ് പിന്നീട് 1600 എത്തിയത്. 1600 നിന്ന് 2500 ഉയർത്തും എന്നാണ് എൽ ഡി എഫ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മിനിമം വേതനം 600 രൂപയാണ്. എൽ ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്നു അത് 600 നിന്ന് 700 ആക്കും. ദിവസം 100 രൂപയുടെ വർധനവ്, മാസത്തിൽ 3000 ഒരു തൊഴിലാളിക്ക് വരുന്ന വർധനവ്. ഇവിടെ കേരളം ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക. എന്താ അതുകൊണ്ട് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത്? കാശില്ലാത്തത് കൊണ്ട് വിശന്ന് കഴിയുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇനി അത് ഉണ്ടാകാൻ പാടില്ല. വിശക്കുന്നുണ്ടെങ്കിലും കാശില്ലെങ്കിൽ ഭക്ഷണം കിട്ടും. എങ്ങനെ? നമ്മുടെ കേരളത്തിലെ ജനകീയ ഭക്ഷണശാലകൾ നമ്മൾ തുറന്നിട്ടുണ്ട്. 20 രൂപയാണ് ഭക്ഷണത്തിന്. ഇത് വ്യാപകമാക്കും. 20 രൂപയില്ല, വിശക്കുന്നു, അവിടെ കയറാം, ഭക്ഷണം കഴിക്കാം, കാശില്ലാന്ന് പറയാം, നല്ല അന്തസ്സോടെ ഇറങ്ങിപ്പോരാ. വിശക്കുന്ന ആരും കേരളത്തിൽ ഉണ്ടാകരുത് എന്നാണ് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ 450,000 പരമദരിദ്ര കുടുംബങ്ങളുണ്ട്. ആ പരമദരിദ്ര കുടുംബങ്ങളെ ആ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം എന്നാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കലാണല്ലോ. ഈ ദരിദ്രരെ ദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക. അതിനുവേണ്ടി സംസ്ഥാനാടിസ്ഥാനത്തിൽ നെറ്റ്വർക്ക് ഉണ്ടാകും. ഈ കുടുംബങ്ങളെ ആകെ ബന്ധപ്പെടാൻ പ്രാദേശിക തലത്തിൽ വിലയിരുത്തലുണ്ടാകും. ഓരോ കുടുംബത്തിനും വേണ്ട മൈക്രോ പ്ലാൻ ഉണ്ടാകും. ഇപ്പോൾ ഒരു കുടുംബത്തിന് ഒരു തൊഴിൽ കിട്ടിയാൽ ആ കുടുംബം രക്ഷപ്പെടും, ദരിദ്രാവസ്ഥയിൽ നിന്ന് മാറും. തദ്ദേശ ഭരണ സ്ഥാപനമുണ്ട്, സഹകരണ മേഖലയുണ്ട്, അവിടുത്തെ സ്വകാര്യ മേഖലയുണ്ട്, സർക്കാരും കൂടെയുണ്ട്. എല്ലാം കൂടി ആലോചിച്ചാൽ ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ വിവിധ രീതിയിൽ പരിശോധിച്ച് നടപടികളെടുക്കും. ചിലപ്പോൾ ചില കുടുംബത്തിന് സാമ്പത്തിക സഹായം വേണ്ടി വരും. 1,00,000 മുതൽ 15,00,000 രൂപ വരെ ആവശ്യമായ സഹായം നൽകും. ഏതായാലും ഇതിൻ്റെ എല്ലാം ഭാഗമായി കേരളത്തിൽ അടുത്ത 5 വർഷം, അതിൽ ആദ്യത്തെ കാലം കഴിയുമ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് പരമദരിദ്ര കുടുംബം ഒന്നുപോലുമില്ലാത്ത ഒരു നാടാക്കി കേരളത്തെ മാറ്റും എന്നാണ് എൽ ഡി എഫ് കാണുന്നത്. ഇങ്ങനെ കേരളത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ്, ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തുകയാണ്. ഇന്ന് ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുണ്ട്. ആ വികസിത രാഷ്ട്രത്തിൻ്റെ തലത്തിലേക്ക് ഒരു അതിന് സമമായ ഒരു നവകേരളം സൃഷ്ടിക്കലാണ് ഇവിടെ എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഇതേവരെ ഒപ്പം നിന്ന നാടിൻ്റെയും നാട്ടുകാരുടെയും സഹകരണവും പിന്തുണയും തുടർന്നും ഉണ്ടാകണമെന്നാണ് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ പറഞ്ഞു, വടകര എല്ലാ കാലത്തും രാഷ്ട്രീയ ശ്രദ്ധ ഏറ്റവും അധികം ആകർഷിച്ച ഒരു മണ്ഡലമാണ്. പഴയ അനുഭവം നാം ഓർമ്മിച്ചാൽ മതി. ആ അനുഭവം നേരത്തെ പറഞ്ഞ കണക്കുകൾ തെറ്റിച്ചതാണ്. ഇപ്പോഴും ചില കണക്കുകൂട്ടലുകൾ ചിലരുടെ ഭാഗത്തുണ്ട് എന്നാണ് തോന്നുന്നത്. അതൊന്നും ഈ മണ്ണിൽ ചെലവാകില്ല എന്നത് ഉറപ്പാണ്. ഇത് എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായ ഒരു മണ്ഡലമാണ് എന്ന് ആവർത്തിച്ച് തെളിയിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നവകേരളം അതിൻ്റെ ഭാഗമായി മാറാൻ വടകര മണ്ഡലത്തിൻ്റെ പ്രതിനിധി അവിടെ വേണം, നിയമസഭയിൽ ഉണ്ടാവണം. ഇതേവരെയുള്ള നേട്ടങ്ങൾക്കെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന് ഫലപ്രദമായ നേതൃത്വം വഹിക്കാൻ വടകരയിൽ നിന്നുള്ള പ്രതിനിധി സഖാവ് സി കെ നാണോ ഞങ്ങളുടെ നേതൃനിരയിൽ അവിടെ ഉണ്ടായിരുന്നു. ഇനി സഖാവ് മനിയത്ത് ചന്ദ്രൻ എല്ലാ നിലയിലും അതേ പതാകയുമായി ഈ നവകേരള സൃഷ്ടിക്കായി നിയമസഭയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ മൺകലം അതിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ
നേതാവ് മണിയത്തിയന്തറിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. ഉറപ്പാണ്.